ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ മേരി പുല്ലോപ്പള്ളിൽ സാൻഡ്യോ ഭവൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ക്ലേശങ്ങളുടെ നടുവിലും ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് കാണിച്ചു തരുന്ന ജോസ് എന്ന വ്യക്തിയാണ്. താങ്കൾക്ക് ദർശന ക്ലബിന്റെ മാർഗദർശി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. വീടെവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾക്കിതെല്ലാം അറിയുവാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ പേര് ജോസ് ചാമക്കാല. തൃശ്ശൂർ ജില്ലയിൽ മുരിങ്ങൂർ ആറ്റാപ്പാടത്ത് താമസിക്കുന്നു. എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. എനിക്ക് 47 വയസ്സുള്ളപ്പോൾ പാമ്പ് കടിയേറ്റു. ആശുപത്രിയിൽ പോയി. വിഷം തലച്ചോറിനുള്ളിലേക്ക് തുടർന്നു. തലയിൽ ഓപ്പറേഷൻ ചെയ്തു. വലതുവശം തളരുകയും ചെയ്തു. സംസാരശക്തിയും നഷ്ടപ്പെട്ടു. എവിടെ വെച്ചായിരുന്നു വിഷം തീണ്ടിയത്? വിഷം തീണ്ടിയ സമയത്ത് അറിഞ്ഞില്ലായിരുന്നോ? സംസാരശേഷി എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത്? ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാമോ? പറമ്പിൽ വെച്ചാണ് വിഷം തീണ്ടിയത്. വിഷം തീണ്ടിയത് അറിഞ്ഞിട്ടില്ല. സംസാരവും ഓർമ്മയും പതുക്കെ പതുക്കെ ദൈവാനുഗ്രഹത്താൽ തിരികെ കിട്ടി. നല്ലൊരു സ്വപ്നങ്ങളൊക്കെ ചെറുവിരിക്കുന്ന പ്രായത്തിലാണല്ലോ വിഷം തീണ്ടിയത്. അങ്ങനൊരു അവസ്ഥയിൽ ആണ്ടുപോയ സമയങ്ങളിൽ എങ്ങനെയാണ് ജീവിതത്തിനെ സന്തോഷകരമായി സ്വീകരിക്കുവാനും മുന്നോട്ടു പോകുവാനും സാധിച്ചത്? അതിനുവേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? അതെയോ തന്നെത്താനെ ശക്തി സംഭരിക്കാൻ സാധിച്ചുവോ? എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ? വലതുവശം തളർന്ന് സംസാരവും ഓർമ്മയും ഇല്ലാതെ, കേൾവി ഇല്ലാതെ, ആരെയും തിരിച്ചറിയുന്നില്ല. ഈ അവസ്ഥ ആയപ്പോൾ ഞാനൊന്നും അറിയുമായിരുന്നില്ല. ഓർമ്മയും സംസാരശേഷിയും ഇല്ലാത്ത തിരിച്ച് കിട്ടിയപ്പോൾ ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടു. എൻ്റെ ദൈവമേ, എല്ലാം ദൈവത്തിന് അർപ്പിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്തു. ഈശോയുടെ ഒന്നാം സ്ഥാനം കൊടുക്കുവാനും സൃഷ്ടാവും രക്ഷകനുമായ പരിപാലകനുമായ ഈശോയിൽ വിശ്വസിച്ച് സഹനങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് എല്ലാത്തിനും നന്ദി പറഞ്ഞും തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞും ചോദിച്ചും ജീവിച്ചപ്പോൾ ദൈവം നമ്മുടെ സമീപത്ത് ഉണ്ടെന്നും എല്ലാം അവിടെ നിന്ന് അറിയുന്നുണ്ടെന്നും മനസ്സിലായി. നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണല്ലോ. ഞങ്ങൾ ധാരാളം ധ്യാനങ്ങൾ പങ്കെടുത്തു. എൻ്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും സാമ്പത്തികമായി ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ധാരാളം പേരുടെ പ്രാർത്ഥനാ സഹായവും ഉണ്ടായിട്ടുണ്ട്. 21 ദിവസം ആശുപത്രിയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും അനിയന്മാരാണ് നടത്തിയത്. എല്ലാവരും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എഴുത്തും വായനയും ഓർമ്മയിൽ നിന്ന് പോയി. അപ്പോൾ ഭാര്യയാണ് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. ഭാര്യയാണ് ബൈബിൾ വായിച്ച് കേൾപ്പിച്ചത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വായിക്കാനും അക്ഷരങ്ങൾ ഓർമ്മയിൽ വരുവാനും കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ, വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല. നടക്കല് ഇറങ്ങാനും കയറാനും സാധിക്കില്ല. സംസാരവും ഓർമ്മയും ഒരു 70% ശരിയായിട്ടുണ്ട്. വീടിനകത്ത് പിടിച്ചു നടക്കാനും എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഇത്രയേറെ ആക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്നായി. ഇനിയുള്ള ജീവിതം അതിനു വേണ്ടിയാണ്. ദൈവത്തിന് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും നടത്താവുമെന്നും ഞാനറിയുന്നു. സർവശക്തനായ പിതാവ് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. ജോസിനുണ്ടായ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വളരെ വലുതായി തോന്നത്തക്ക വിധത്തിലായിരുന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച ജോസിനോട് പ്രത്യേകമായും
നന്ദി പറയുകയാണ്. ഇതിനെക്കുറിച്ച് റീതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? വളരെ സന്തോഷകരമായി അത് സ്വീകരിക്കാൻ ജ്യൂസിന് സാധിച്ചുവോ? എന്താണ് അതൊന്ന് വിശദീകരിക്കാവോ റീത? എന്റെ ജീവിത പങ്കാളിക്ക് ഇത് പറ്റിയപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം, ഓരോ സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒത്തിരിയേറെ മാനസികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയങ്ങളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അതെല്ലാം എത്രയേറെ ഭംഗിയായി ദൈവം നടത്തി തന്നു ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകണേ. ഓരോ കാര്യങ്ങളും ദൈവം അത്രയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് ഓരോ കാര്യങ്ങൾ നടത്തി തന്നത് ദൈവം നമ്മുടെ ഒപ്പം ഇരുന്ന് നമുക്ക് നടത്തി തന്ന ആ ഒരു ഇതിലാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നത്. മക്കളുടെ പഠന കാര്യങ്ങളും ഭർത്താവിന്റെ മരുന്ന് വാങ്ങിക്കാനുള്ള കാശും വീട്ടിലത്തെ ചെലവ് എല്ലാം എത്രയേറെ ഭംഗിയായിട്ടെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് നടത്തി തന്നുകൊണ്ടിരുന്നത് എത്ര നന്ദി പറഞ്ഞാൽ അതിനെല്ലാം ഒന്നിനും ഒരു എന്തെന്ന് പറയാ, അത്രയേറെ ഞങ്ങളുടെ ജീവിതം ഇനി ദൈവത്തിനായിട്ട് നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഞങ്ങളുടെ ജീവിതം. ദൈവത്തിന് ഞങ്ങളെ അത്രയേറെ സഹനങ്ങളിലൂടെ ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചെന്ന് വേണം പറയാം. അത്രയേറെ സഹനങ്ങൾ തന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുന്നു. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ജോലിയിലായിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ജോലി, സ്ഥിരമായ ഒരു ജോലി ദൈവം തന്നെ അനുഗ്രഹിച്ചു. മൂത്ത മകന് ഇങ്ങനെ കാനഡയ്ക്ക് പോകാൻ സാധിച്ചു, പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്, അതിന് സാധിച്ചു. ഇളയ മകന്റെ പഠനം കഴിഞ്ഞവൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു തളർച്ചയിലൂടെയാണ് ഞങ്ങൾ അതിനകത്ത് കൂടുതൽ വന്നത്. ബൈബിളൊക്കെ വായിക്കാറുണ്ടായിരുന്നു, എന്നാലും ഇപ്പോഴാണ് അത് ആ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി വായിക്കാനും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ മനസ്സിലതിൽ ബൈബിള് എഴുതാനായിട്ട് ഞാൻ പങ്കെടുത്തു. 11.5 മാസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായിട്ട് എഴുതി തീർത്തു. ഫസ്റ്റ് വൈസ് പ്രൈസ് കിട്ടി, ക്യാഷ് അവാർഡ് കിട്ടി. ഒത്തിരി സംഘടനകൾ ഞങ്ങൾ എന്നെ സഹായിച്ചിരുന്ന പ്രോത്സാഹനവും ക്യാഷ് പ്രൈസും മൊമെന്റൊക്കെ തന്ന് അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതായ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം തന്നത്. ദൂരം നന്ദി പറഞ്ഞാൽ ഇനിയൊന്നും മതിയാവില്ല. അത്രയേറെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ജീവിതം വളരെ സന്തോഷമാണ്. കാരണം ഇനിയുള്ള കുറവുകളൊന്നും ആ കുറവുകളല്ല. ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ആ കുറവുകളൊന്നും നമുക്ക് കുറവുകളല്ല. ഇത്രയേറെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുകയാണ്. പരിശുദ്ധമ്മ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നും നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായി തരുന്നത് ഇങ്ങനത്തെ സഹനങ്ങളിലൂടെയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ദൈവം നമ്മൾ അത്രയേറെ കാത്തു പരിപാലിക്കുന്ന ഒരു പിതാവും നമുക്കുണ്ട്. കർത്താവാണ് നമ്മുടെ ഇടയെ. നമുക്കതുകൊണ്ട് ഒന്നിനൊരു കുറവുണ്ടാവുകയില്ല. ആ ഇടയെ നമ്മളെ കാത്തു പരിപാലിക്കും. പ്രാർത്ഥനയിൽ ജീവിച്ച് എളിമയും വിശ്വാസവും വിനയവും നമ്മളിൽ ഉൾക്കൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. ചെയ്ത് തന്നെ ഓരോ അനുഗ്രഹ ഓരോ സഹായങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് നമ്മൾ ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിലേക്ക് വിളിച്ച എൻ്റെ ഭർത്താവിനെ ഇതിനകത്ത് അംഗമാകാൻ വിളിച്ച കോരട്ടിയിലെ ജോസേട്ടനും മേരിയച്ചിക്കും പിന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇത്രയേറെ ബുദ്ധിമുട്ടുകളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഈ കുടുംബത്തെ നമ്മൾ കേൾക്കുകയായിരുന്നു ഇത്രയും സമയം. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിനുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനയെപ്പറ്റി റീതയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാറ്റിനും മേലായവനിൽ ശരണപ്പെടുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കിയത് തന്നെയാണ് അവരുടെ കുടുംബത്തിലുണ്ടായ ഈ നേട്ടത്തിനെല്ലാം കാരണം. നമുക്കും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തരണം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകളിലേക്ക് കടക്കുമ്പോൾ നീ ജനിക്കുന്നതിന് മുൻപേ നിന്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിനെ ഓർക്കുകയും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുകയും ചെയ്യാം. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചിരുന്ന എല്ലാ മാർഗദർശി ശ്രോതാക്കൾക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഏവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.